പ്രിയമുള്ളവരെ, കോവിഡ് 19 ഇന്ന് ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നതും ആകുലപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും നമ്മുടെ പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെയാണ്. ഇന്ന് ഗൾഫിൽ കഴിയുന്നവർക്ക് എന്ന് അവരുടെ വീട്ടിലെത്താൻ പറ്റും? അച്ഛനെ കാണാൻ പറ്റും, അമ്മയെ കാണാൻ പറ്റും, സ്വന്തം മക്കൾ കിടന്ന് കരയുക, അച്ഛൻ എന്നാ വരണേ എന്നാ വരണേ, ഇവരുടെ വേദനകളൊക്കെ നമ്മൾ കാണണോ? ൊരു ദേശത്ത് എത്തുവാനേറെ ശ്രമിച്ചു, സ്വർണം വിളയുന്ന നാടെന്നു മോഹിച്ചു, സ്വപ്നങ്ങളും പേറി വന്നു, സ്വർഗമെന്നാശിച്ച മണ്ണിതാ ഇന്നൊരു ദുർഘടമായി ഭവിച്ചു. കത്തിയെരിയുന്ന സൂര്യതാപത്തിൽ ഞാനിത്തിരി വെള്ളം കൊതിച്ചു. സ്വന്തം കുടുംബത്തെ കാക്കുവാനായി വെന്തു കരിഞ്ഞൊരി മണ്ണിൽ സ്വന്തമായൊന്നും കരുതാതെ ജീവിതം ചിന്തി സഹചർക്കു വേണ്ടി അന്തിയുറങ്ങേണ്ട നേരത്തുപോലും ഞാൻ ചിന്തിച്ചിരുന്നു. കരഞ്ഞു പിന്തിരിയാതെ തുടർന്നു എൻ കർത്തവ്യം ബിന്ദു പൊള്ളും മരുഭൂവിൽ. മൊത്തം കത്തിപ്പടർന്നു പിടിച്ച വിഷാണുക്കൾ കത്തിച്ച മോഹങ്ങളെല്ലാം ഒരു പിടി അരിയുടെ അന്നത്തിനു വേണ്ടി ദുരിതം സഹിക്കും. ദിനവും വിരഹത്തിൻ വേദന വിരമിക്കുമെന്നോർത്ത് ദുരിതങ്ങളെ ഞാൻ മറന്നു. ഉരിയാടുവാൻ കൊതിയുണ്ടായിരുന്നിട്ടും ഉരുകി സ്വയം ശൂന്യനായി. അരികിലെ പ്രിയതമയുണ്ടായിരുന്നെങ്കിലറിയാതെ ഹൃദയം ത്രസിച്ചു. എരിയുന്ന സ്വപ്നങ്ങൾ കരിനാളം പോലെ പൊരിയുന്ന മരുഭൂവിൻ ചൂടിൽ ഒരു വേളയെങ്കിലും ഭവന ഇനിയൊരു ജന്മം എനിക്കേകുമെങ്കിൽ തുണിയില്ല ഒരു ദിനം പോലും. കനിവേറിടേണമെന്തേശം എനിക്കായി തിരികെ സ്വദേശത്തിലെത്താൻ. കനിവേറിടേണമെന്തേശം എനിക്കായി തിരികെ സ്വദേശത്തിലെത്താൻ. തിരികെ സ്വദേശത്തിലെത്താൻ. ആയിരക്കണക്കിന് നമ്മുടെ പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ കേരളത്തിലെ ഒരു ജില്ലയിലും അവർ കരയരുത്, ഒറ്റപ്പെട്ടു പോകരുത്. എൻ്റെ സ്വന്തം പ്രവാസികൾ എന്ന് നമുക്ക് പറയാൻ കഴിയണം. അവരെ കൂട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കണ്ടേ, പിടിക്കണം. ഒത്തിരി നാളായി കൊതിച്ചൊരു ദേശത്ത് എത്തുവാനേറെ ശ്രമിച്ചു, സ്വർണം വിളയുന്ന നാടെന്നു മോഹിച്ചു, സ്വപ്നങ്ങളും പേറി.